ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജുബീസ് റെസിപ്പി ഇന്ന് ഞാൻ നല്ലൊരു ടേസ്റ്റുള്ള ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ചില്ലി ചിക്കൻ വലിയൊരു സംഭവമാണ് നമുക്കറിയുന്നതല്ലേ എന്ന് പക്ഷേ എങ്കിലും കൂടെ കുറച്ച് പേരെങ്കിലും അറിയാത്തവരായിട്ടുണ്ടാവും പിന്നെ ചില്ലി ചിക്കൻ ഒന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇപ്പം എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും അപ്പം ഞാൻ ഇന്ന് എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി ചെറിയ പീസാക്കി ഇതൊന്നും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി റെഡ് ചില്ലി ആകുമ്പം നമ്മുടെ ചില്ലി ചിക്കന് നല്ലൊരു കളറ് വരും അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചില്ലി പൗഡർ ഞാൻ ഉപയോഗിക്കാറുണ്ട് ചില്ലി ചിക്കനിൽ അതിപ്പം കാശ്മീരി റെഡ് ചില്ലി അപ്പം ഞാൻ ആവശ്യത്തിന് സോയാ സോസും കൂടി വെച്ച് കൊടുത്ത് ഞാൻ ഏകദേശം ഒരു കിലോ ചിക്കനല്ല ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സോയാ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനു ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നു ഇപ്പം നമ്മളെപ്പം ചില്ലി ചിക്കന് മാരിനേറ്റ് ചെയ്യുമ്പം സോയ സോസാന്ന് നിൽക്കൽ ഞാനങ്ങനെയാണ് ചെയ്യല് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് ഒരു അര ടീസ്പൂൺ ക്രഷഡ് ചില്ലി നമ്മുടെ മുഴുവനായിട്ടുള്ള ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കൈവെച്ച് ഇതൊന്ന് നന്നായി തിരുമിയെടുക്കാം ഇപ്പം ചിക്കനിലേക്ക് ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഞാനിപ്പം നാളെയാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇന്നേ ഇതിങ്ങനെ ചെയ്ത് വെക്കും ഫ്രിഡ്ജിൻ്റെ താഴത്തെട്ടിൽ തന്നെ വെക്കും ഫ്രീസറിലൊന്നും വെക്കാൻ നിൽക്കില്ല അതിനുശേഷം നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന നേരം പുറത്തെടുത്ത് വെച്ച് നമുക്കിതൊന്ന് നല്ല കുറച്ച് കുറച്ചധികം എണ്ണൊക്കെ ഒഴിച്ച് ഇത് നമുക്ക് നല്ല നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഫ്രൈ ചെയ്യുന്ന വീഡിയോ എടുക്കുന്നില്ല കാരണം കാണിക്കുന്നില്ല കാരണം നമ്മൾ എല്ലാവർക്കും ചിക്കൻ ഫ്രൈ ചെയ്യാൻ അറിയാമല്ലോ അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിവെച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഒരു പാത്രം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുത്ത എണ്ണയുണ്ടല്ലോ അത് രണ്ട് സ്പൂണ് ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് നന്നായി ചൂടാകുമ്പോൾ തന്നെ ഇതിലേക്ക് ഞാൻ എഴട്ട് വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുത്ത് അതിന് ശേഷം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള സവാള സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് വാളൊന്നും ഒരുപാട് ഇങ്ങനെ മൂത്ത് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു നാല് പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ക്രഷഡ് ചില്ലി പിന്നെ ഒരു അര ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ മുളക് പൊടി ഉണ്ടല്ലോ പിരിയൻമുളകിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു കളറും കൂടി കിട്ടും ഞാനിപ്പം ഇതിൽ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു കാപ്സിക്കം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നിങ്ങൾ വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പൊന്നും അങ്ങനെ കൂടുതലായിട്ട് ഇടരുത് കാരണം നമ്മൾ സോസുകൾ ഒഴിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഉപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട് ശേഷം ഞാൻ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് അതിനേക്കാട്ടിയും കൂടുതൽ ടൊമാറ്റോ സോസാണ് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് നോക്കി ഒഴിക്കുക ഉപ്പ് വരെങ്കിൽ വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കുക ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പിഞ്ച് പഞ്ചസാര നമ്മൾ പഞ്ചസാര പാത്രത്തിൽ ഒന്ന് കൈയിട്ട് ഒരു നുള്ള നുള്ളിയതിന് ശേഷം ഇതിലേക്ക് നമ്മളൊന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ഞാൻ ഒരു ടീസ്പൂണോളം വിനികറും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി മസാല നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ ഒന്ന് നന്നായി മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തു വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില്ലി ചിക്കൻ മസാല പെട്ടെന്ന് ഇങ്ങനെ ടപ്പട്ടപ്പയെന്നിങ്ങനെ ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഒന്ന് മൂടി വെച്ച് ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കുക ഇതാ എൻ്റെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിൻ്റെ ഡീറ്റെയിൽസ് എന്നെ അറിയിക്കണം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷല്ല നെക്സ്റ്റ് ഒരു റെസിപ്പിയായിട്ടും കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഓക്കെ ബായ്